ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർക്കും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആത്മഫലമുള്ളവരായി സൽഗുണ പൂർണരായി ഈ ഭൂമിയിൽ നാം ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നത് യേശു കർത്താവ് നൽകിയ ഒരു കൽപ്പനയാണ്. ആത്മഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. കഴിഞ്ഞ ദിവസം സൗമ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സൗമ്യത ഉള്ളവർക്കാണ് വരാനിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ലഭിക്കുന്നതെന്ന് യേശു കർത്താവ് ഭാഗ്യവചനങ്ങളിൽ പഠിപ്പിച്ചു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അത് ഈ ലോകത്തിൻ്റെ ഭൂമിയല്ല. ഇവിടെ നമ്മൾ സാധാരണ പറയുന്ന പോലെ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. അത് പലപ്പോഴും പിടിച്ചുപറിയും വെട്ടിപ്പും തട്ടിപ്പൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ നിത്യതയിലേക്ക് ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വന്തമാക്കുന്നവർ സൗമ്യതയുള്ളവരാണ്. സൗമ്യത, ആ സൗമ്യതയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തന്നെ ഒരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഇപ്രകാരം നാം കാണുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ അതിൻ്റെ പശ്ചാത്തലം മുഴുവനും ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 1-ാം വാക്യം: നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കുമ്പോൾ ധൈര്യശാലിയെന്നും നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നോക്കുക, ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ വളരെ ഗൗരവമായ ചില കാര്യങ്ങളാണ് ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഈ ലേഖനത്താൽ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ എനിക്ക് സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ ദുഃഖിച്ചത് ദൈവഹിത പ്രകാരമാണ്, മാനസാന്തരത്തിന് വേണ്ടിയാണെന്നല്ല. പക്ഷെ അത് എഴുതുമ്പോൾ ആ പുള്ളിയുടെ മനോഭാവം നമ്മളവിടെ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ സൗമ്യതയും താഴ്മയും അഥവാ ശാന്തതയും ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. അപ്പൊ നമ്മുടെ ശുശ്രൂഷയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഒന്ന് തന്നെയാണ് സൗമ്യത. നമ്മുടെ വചന ശുശ്രൂഷയായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകളായിരുന്നാലും നമ്മൾ ഗാനങ്ങളായിരുന്നാലും ഏതായിരുന്നാലും നമ്മുടെ ശുശ്രൂഷയിൽ സൗമ്യതയ്ക്ക് അതിൻ്റേതായ ഗൗരവമായ സ്ഥാനമുണ്ട്. സൗമ്യത കൊണ്ട് മാത്രമേ ഈ തലമുറയിൽ അത് ദൈവത്തിനായി ശുശ്രൂഷിക്കുവാൻ ചിലരെയെങ്കിലും ദൈവത്തെങ്കിലേക്ക് നയിക്കുവാനായി നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സൗമ്യത മുറുകെ പിടിച്ചുകൊള്ളുക. ആ സൗമ്യതയിൽ ഉള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗ്യപദവി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അത് കർത്താവിനായി സൗമ്യതയോടുകൂടെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ. നമ്മൾ ബലഹീനരെന്ന് മറ്റുള്ളവർ കരുതും, പക്ഷെ നമ്മൾ കർത്താവിനെ നമ്മൾ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു. ബാക്കി കാര്യം എല്ലാം ദൈവം നോക്കിക്കൊള്ളും. ദൈവം സൗമ്യതയുള്ളവനാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മളത് വായിച്ചു. സങ്കീർത്തനങ്ങളിൽ നമ്മൾ കണ്ടത് നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്നാണ്. നിന്റെ സങ്കീർത്തനങ്ങൾ 18:35: ദൈവത്തിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കി. അപ്പോൾ ദൈവം എത്രമാത്രം സൗമ്യതയുള്ളവൻ. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ അനുസരണക്കേടുകൾ, നമ്മുടെ ബലഹീനതകൾ, പക്ഷെ അവിടെ എല്ലാം ദൈവം, നമ്മെ നന്നായി അറിയുന്ന ദൈവം നമ്മെ താങ്ങി, നമ്മെ ധൈര്യപ്പെടുത്തി, നമ്മെ ആശ്വസിപ്പിച്ച്, നമുക്ക് ആലോചന നൽകി, നമ്മെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം. അതെ, അതുകൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സൗമ്യത എന്നെ വലുവിനാക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പാകെയും സൗമ്യതയോടെ, താഴ്മയോടെ, വിനയത്തോടെ, എളിമയോടെ ജീവിപ്പാൻ അധികം കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത ഭാഗം 1 കൊരിന്ത്യർ
ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യമാണ്. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഇന്ദ്രിയജയം, സൗമ്യത, അടുത്ത പടി വിശ്വസ്തത. വിശ്വസ്തത, ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ് താൻ വിശ്വസ്തൻ എന്നുള്ളത്. ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചവരാണ് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന്റെ വിശ്വസ്തത, അവിടുത്തെ വാഗ്ദത്തങ്ങൾ അവൻ വിശ്വസ്തനായിരുന്നു. അവൻ വാക്ക് മാറാത്തവനായിരുന്നു. പ്രവചനങ്ങളിൽ അവൻ വിശ്വസ്തനായിരുന്നു. പ്രവചനങ്ങളെല്ലാം അവൻ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ അവിടെ നിന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവ വചനത്താൽ സകലതും താൻ നിയന്ത്രിക്കുന്നു. വചനത്താൽ അവൻ നമ്മെ ജീവിപ്പിക്കുന്നു. വചനത്താൽ അവിടെ നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനത്താൽ അവിടെ നമ്മെ സൗഖ്യമാക്കുന്നു. ഇതെല്ലാം വിശ്വസ്തതയോടുകൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഏറ്റവും വലിയൊരു പ്രകടമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. ഒരു സ്വർഗമുണ്ട് എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നപ്പോഴാണ്. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത, അതെ, അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും ലഭിക്കുന്നതാണ്. മക്കൾക്ക് മാത്രമല്ല ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കേണ്ടതാണ്. അപ്പോൾ വിളിക്കപ്പെടുന്ന, സുവിശേഷത്താൽ വിളിക്കപ്പെടുന്ന ഏവർക്കുമുള്ളതാണ് ഈ വാഗ്ദത്തം. 2000 വർഷം കഴിഞ്ഞു ഈ വാഗ്ദത്വത്തെ വിശ്വസിച്ച് ചോദിക്കുന്നവർക്ക് ദൈവം തന്റെ ആത്മാവിനെ നൽകുന്നു. അവിടുത്തെ വിശ്വസ്തത എത്ര വലുതല്ലേ, എത്ര വലുതല്ലേ. പെന്തക്കോസ്ത് നാളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അതൊരു കഥ പോലെ പറയാനല്ല, അത് ഇന്നും അനുഭവിച്ചുകൊണ്ട് നിരന്തരം അനുഭവിക്കുവാൻ തക്ക വണ്ണം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി നന്ദിയോടെ സ്തോത്രം അർപ്പിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി അർപ്പിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസ്തതയുടെ സീരിയസ്നെസ് കർത്താവ് ബോധ്യപ്പെടുത്തിയത് അതെ വിവാഹബന്ധമാണ്. വിവാഹബന്ധത്തിലെ വിശ്വസ്തത, ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഉണ്ടായിരിക്കേണ്ട വിശ്വസ്തത, ഇതാണ് വാസ്തവമായി ദൈവവും നാമും തമ്മിലുണ്ടായിരിക്കേണ്ട വിശ്വസ്തത. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തെ വിവാഹ നിശ്ചയത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 11:2-3 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, കുഞ്ഞാട്ടിന്റെ കല്യാണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള വിശ്വസ്തത, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ചിന്ത മുഴുവനും തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആ ചിന്തയാണ്. പിന്നെയും മറ്റൊരു തലത്തിലേക്ക് പോയാൽ പിന്നെ അവരെ വേറൊരു പേരാണ് വിളിക്കുന്നത്. അത് സീരിയസ് ആയിട്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4:4 യാക്കോബിന്റെ ലേഖനം 4:4 വ്യഭിചാരിണികളായുള്ളോരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ
ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി അങ്ങ് മാറും. ഇതല്പം ചിന്തിക്കണം. കാന്ത എന്ന് പറയേണ്ട അവസ്ഥയിൽ കാമുകിയായി മാറുകയാണ്. കാന്ത കാമുകിയായി മാറി. വിശുദ്ധയായി ജീവിക്കേണ്ടവൾ വ്യഭിചാരിണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പുൽപിറ്റിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ദൈവ മക്കൾക്ക് എഴുതുന്ന ലേഖനമാണിത്. അപ്പോ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന്റെ വഴിയിൽ നടന്നുകൊണ്ട് ഒരു ഒരു വിശ്വാസി എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നവരെ നോക്കി വളരെ കർശനമായി യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ ജീവിക്കുന്നു, വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് മിഷണറിമാർ വന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ലോകത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചു. ലോകമെനിക്കു വൈരി, ലോകമെന്നെ തേജിച്ചാൽ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാൻ ഞാൻ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് ലോകം ഒരു ശത്രുവാണ്. ലോകത്തിൽ നിന്നുള്ള പ്രതികൂലങ്ങൾ, ലോകത്തിന്റെ ആകർഷണങ്ങൾ, ഇവയെല്ലാം വളരെ സീരിയസ് ആയി കാണേണ്ടതാണ്. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും നിരവധി പ്രദേശങ്ങളിൽ വിശ്വാസികളുടെ ഭവനങ്ങൾ തീവയ്ക്കപ്പെടുന്നു, കള്ള കേസുകളിൽ കുടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒറീസയിൽ നിന്ന്, ഇന്ന് എന്നെ ഒറീസയിൽ നിന്ന് ഒരു മിഷണറി എന്നെ വിളിച്ചു. അദ്ദേഹം താമസിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ മിഷൻ ഫീൽഡ് തന്നെയാണ്. അവിടെ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെ ഇങ്ങോട്ട് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു, അതിന്റെ ഫോട്ടോസ് അയച്ചു തന്നു. കൈക്കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കൾ ഭവനമില്ലാത്തവരായി നിൽക്കുന്നു. അവരുടെ കത്തിക്കരഞ്ഞ ഭവനങ്ങളുടെ മുമ്പിൽ അവർ നിൽക്കുക. പിന്നെ ഭയങ്കരമായിട്ട് തന്നെ അത് ഫീൽ ചെയ്തു, നമ്മളിവിടെ എത്ര സേഫ് ആയിരിക്കുന്നു. ഒരു വിശ്വാസത്തിന്റെ മേലാണ് ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും അവർ ഭരിക്കുന്നത്. അവർ എങ്ങനെ വിശ്വാസം നിലനിൽക്കും? അവരാര് കരുതും? ഇനി അവർക്കൊരു ആരൊരു ഭവനം വെച്ചു കൊടുക്കും? ചിലരെല്ലാം കാടുകളിലേക്ക് ഓടുന്നു, എല്ലാം വലിച്ചെറിഞ്ഞിട്ട്, വിശ്വാസത്തിന്റെ പേര്, ദൈവത്തോടൊരു വിശ്വസ്തത പുലർത്തുവാൻ വേണ്ടി. തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി ഇതെല്ലാം താൽക്കാലികമാണ്, ഒരു നിത്യമായൊരു പാർപ്പിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. ലോകത്തിലുള്ളതെല്ലാം നഷ്ടമായാലും, ലോകത്തിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും, ലോകക്കാർ ഞങ്ങളെ നിത്യം ദുഷിച്ചാലും, അവിടെ നിന്നാണ് ഞങ്ങളുടെ സമ്പത്ത്, അവിടെ നിന്നാണ് സർവവും എന്നവർ മനസ്സിലായി. ദൈവം തന്റെ വിശുദ്ധ നഗരത്തെ നോക്കി വേദനയോടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. യെശയ്യാപ്രവചനം 1-ാം അധ്യായം പ്രവാചകനിലൂടെ പറഞ്ഞതാണ്. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, യെശയ്യാവ് 1:21. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? ആ പ്രയോഗം നോക്കണേ. വിശ്വസ്ത നഗരം വേശ്യ നഗരമായി മാറിയത് എങ്ങനെ? ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചുറ്റും ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ സഭ, വിശുദ്ധ സഭ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പരസ്യമായി
പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ദൈവം വേദനയോട് പറയുകയാണ്, തന്റെ സ്വന്തം ജനം പാർക്കുന്ന വിശുദ്ധ നഗരമെന്ന് അറിയപ്പെടുന്ന യെരുശലേം, വിശ്വസ്ത നഗരം, ദൈവത്തോടും വിശ്വസ്തത പുലർത്തുന്നവർ എന്ന് അഭിമാനിക്കുന്നവരെ കുറിച്ച്, അവരുടെ ഉള്ളിലെ അവസ്ഥയെ കുറിച്ച് ദൈവം വേദനയോട് പറയുകയാണ്. വിശ്വസ്ത നഗരം വേശ്യ ആയി തീർന്നത് എങ്ങനെ? അടുത്ത്, അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നിരിക്കുന്നു. എവിടെയും മായം, എവിടെയും അധർമ്മം നിറഞ്ഞിരിക്കുക. ഒരു കാലത്ത് നീതി ഉണ്ടായിരുന്നു, ഒരു കാലത്ത് ന്യായം ഉണ്ടായിരുന്നു, ഒരു കാലത്ത് സത്യമുണ്ടായിരുന്നു, ഒരു കാലത്ത് വിശ്വസ്തത ഉണ്ടായിരുന്നു. ദൈവം വിശ്വസ്തതയെ വളരെ ഗൗരവമായി കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും നാം യെരമ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ 5:1-5 യെരമ്യാ പ്രവചനം 5 അതിൻ്റെ 1-5 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യെരമ്യാവ് 5:1, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ദൈവത്തിന്റെ നഗരമായ യെരുശലേമിൽ, ദൈവജനമെന്ന് അഭിമാനിക്കുന്ന യെരുശലേമിൽ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മതത്തിന്റെ കേന്ദ്രത്തിൽ കർത്താവ് പറയാണ്, ഒരുത്തനെ കാണുമോ, വിശ്വസ്തനായ ഒരു മനുഷ്യനെ കാണുമോ എന്ന് തിരങ്ങി, ഉണ്ടെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കാമെന്നാണ്. അടുത്തു പറയുകയാണ്, യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ട് അത്രേ സത്യം ചെയ്യുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല, നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. ദൈവം അടിച്ചു നോക്കി, അടിച്ചെങ്കിലും വേദനിച്ചില്ല. നമുക്കറിയാം, നമ്മൾ ചിലപ്പോ മക്കളുടെ സ്നേഹം കൊണ്ട് അവരെ ശിക്ഷിക്കും, പക്ഷേ ചെറുതായിട്ടൊന്ന് അടിക്കും. അടിക്കാൻ പറയും, എനിക്ക് വേദനിച്ചില്ലല്ലോ, എനിക്ക് വേദനിച്ചില്ലല്ലോ, അതിനങ്ങ് തുടച്ചിട്ടങ്ങ് പോവുക. എന്തിനാണ് അടിച്ചതെന്ന് നോക്കൂല, വേദനിച്ചില്ലല്ലോ എനിക്ക്. ഇവിടെ ദൈവം പറയുക, ഞാൻ അവരെ അടിച്ചെങ്കിലും അവർ വേദനിച്ചില്ല, ഞാൻ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും ബോധം കൈക്കൊള്ളാൻ മനസ്സില്ല. പല രീതിയിൽ രോഗങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ എല്ലാം വലച്ചു നോക്കി വന്ന്, ഉലച്ചു നോക്കി, എങ്കിലും ബോധം കൈക്കൊള്ളാൻ മനസ്സില്ല. ദൈവമെന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ എവിടെയായിരിക്കുന്നു എന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കുവാൻ മനസ്സില്ല. മാത്രമല്ല, അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി, പാറയേക്കാൾ കടുപ്പമാക്കി. അടുത്ത് പറയുകയാണ്, മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ, ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ, അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല, ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും എന്ന് പറയുകയാണ്. അവർ യഹോവയുടെ വഴി അറിയും, തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറ് പൊട്ടിച്ചിരിക്കുന്നു. മഹാന്മാരുടെ അടുത്ത് പോയി, അവരുടെ അടുത്ത് അവരെങ്കിലും ശരിയാവുമായിരിക്കും, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കുറച്ച്. അവിടെയും സ്ഥിതി അതിയാണ്. നോക്കണേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പ്രവാചകന്മാരുടെ സംസാരിച്ച രീതി, ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തത, അതിന്റെ സീരിയസ്നെസ് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുകയാണ്, 12
അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ, പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യരിൽ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് കള്ളമാണ് പറയുന്നത്, വ്യാജമാണ് പറയുന്നത്. മതി മതി, ബാക്കിയൊക്കെ പിന്നീട് വായിക്കോ. നമ്മുടെ പ്രാർത്ഥന, നിരന്തരമായ ഒരു പ്രാർത്ഥനയിൽ ഇതും കൂടെ ഒരു അതേ ഒരു വിഷയമാക്കണം. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യരിൽ കാണാനില്ല. രക്ഷിക്കണം കർത്താവേ, രക്ഷിക്കണം കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയല്ലയോ, അങ്ങ് നോക്കുന്നത് വിശ്വസ്തന്മാരെ അല്ലയോ. കർത്താവേ വിശ്വസ്തമായ ഒരു ജീവിതം ചെയ്യുവാൻ അടിയനുബേ അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മോശയെ കുറിച്ച് ദൈവം പറഞ്ഞ അതേ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണെങ്കിലും ആ ഭാഗം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സംഖ്യാപുസ്തകം 12:7 ദൈവം മോശയെ നിർത്തി മിര്യാമിനോടും അഹരോനോടും കൂടെ എല്ലാം പറയുകയാണ്. അതേ സംഖ്യാപുസ്തകം 12:7 എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഭവനത്തിലൊക്കെയും എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം അവൻ ചെയ്തു, ഞാൻ പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചു. അതിനുശേഷം ഒരിക്കൽ തനിക്കൊരു തെറ്റുപറ്റി, വടി നീട്ടാൻ പറഞ്ഞപ്പോ പാറയെ വടി കൊണ്ട് അടിച്ചു. അതുകൊണ്ട് അതിന്റെ ശിക്ഷയും ദൈവം കൊടുത്തു. ദൈവം പറഞ്ഞു, നീ വാഗ്ദത്ത നാട്ടിനെ ദൂരെ നിന്ന് കാണത്തേ ഉള്ളൂ, നീ അതിൽ പ്രവേശിക്കത്തില്ല. നോക്കുക ദൈവം എത്ര ഗൗരവമുള്ളവനാണെന്ന്. ദൈവം പറയുകയാണ് മോശ വിശ്വസ്തനാണ്. നമ്മെ നോക്കി ദൈവം ആ സാക്ഷ്യം പറയുമോ? ദാനിയലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദാനിയലിന്റെ പുസ്തകം 6:4 അതിന്റെ 3-4 തിരുവചനങ്ങളിൽ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 3-4 എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കി വെച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേൽ വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഈസ് എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്നുള്ളതാണ്. വിശ്വസ്തനായിരുന്നു, അവനിൽ ഒരു തെറ്റും കണ്ടുപിടിക്കുവാനായി കഴിഞ്ഞില്ല. എന്നാൽ അവനെ എങ്ങനെയെങ്കിലും കുരുക്കുവാനായി അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നോക്കി. ഒരു കാരണവും ഒരു കുറ്റവും അവന് കാണാൻ കഴിഞ്ഞില്ല പറഞ്ഞിരിക്കുകയാണ്. 4 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും ഒരു കുറ്റവും അവനിൽ കണ്ടില്ല. അവൻ വിശ്വസ്തയോടെ ജീവിച്ചപ്പോൾ ദൈവം സിംഹങ്ങളുടെ വായടച്ചു. ദൈവമക്കളെ, നാം വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മെ കരുതുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ജാഗ്രതയോടെ ആയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെക്കുറിച്ച് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1 4:2 1 Corinthians 4:2 ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരുമെന്ന് ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാർ അന്വേഷിക്കുന്നതോ വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ പല മർമ്മങ്ങളെയും
ഈ നാളുകളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. സുവിശേഷത്തിന്റെ മർമ്മം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി. ക്രിസ്തുവിന്റെ മർമ്മത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി. ക്രിസ്തു എന്ന ദൈവത്തിന്റെ മർമ്മം. ഇതൊക്കെ ഇത്രയും കാലം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നതാണെങ്കിലും ഈ സ്റ്റഡിയിലൂടെയാണ് എനിക്കും അതിന്റെ ഉൾക്കാഴ്ചകളെ ദൈവം എനിക്ക് അത് വെളിപ്പെടുത്തി തന്നത്. അധർമ്മത്തിന്റെ മർമ്മത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദൈവഭക്തിയുടെ മർമ്മം. അത് ഈ ക്ലാസ്സുകളിലൂടെ എല്ലാം ദൈവം നമുക്ക് ആ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ആ മിസ്റ്ററീസ്, പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞിരുന്നത്, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, സുവിശേഷകന്മാരിലൂടെ, ഇടയന്മാരിലൂടെ, ഉപദേഷ്ടാക്കന്മാരിലൂടെ അത് വെളിപ്പെടുത്തി നമ്മെ അതിന്റെ ഗൃഹവിചാരകന്മാരാക്കി നിയമിച്ചിരിക്കുന്നു. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അത് വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യണമെന്നുള്ളതാണ്. ഒരാൾക്ക് ചിലപ്പോൾ അഞ്ചു വിധ ശുശ്രൂഷയും ദൈവം കൊടുത്തെന്ന് വരാം. അഞ്ച് താലന്ത്, അപ്പോസ്തലൻ, പ്രവാചകൻ, അത് സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാക്കന്മാർ, എല്ലാം അഞ്ചും കൊടുത്തു. ചിലർക്ക് രണ്ടായിരിക്കാം, ചിലർക്ക് ഒന്നായിരിക്കാം. ഒന്നായിരുന്നാലും അത് വിലപ്പെട്ടതാണ്. ആ ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ചെയ്യണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മൾ നേരത്തെ വായിച്ച സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടു, യേശു കർത്താവ് അവിടെ താലന്തുകളുടെ ഉപമ പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുണ്ട്. വളരെ കാലം കഴിഞ്ഞ് ഈ താലന്ത് കൊടുത്ത മനുഷ്യൻ തിരിച്ചു വന്നു. വളരെ കാലം കഴിഞ്ഞു. അപ്പൊ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ആര്? ഒരാള്. ഒരു താലന്ത് കിട്ടിയാൾ വിചാരിച്ചു ഇനി അതൊന്നും ചോദിക്കാൻ വരത്തില്ല, എങ്കിലും വന്നാലോ അത് സേഫായിട്ട് കൊടുക്കണം. ഭയങ്കര വിശ്വാസമാണ്. വിതയ്ക്കാത്തടത്ത് നുകയുന്നവൻ, വിതരാത്തടത്തും ചേർക്കുന്നവൻ. ഈ ദിവസങ്ങളെല്ലാം ദൈവം നമ്മോട് സംസാരിച്ച ഈ പദം നമ്മൾ ഓർക്കണം. നമ്മെ ദൈവം വിതയ്ക്കാനും വെള്ളമൊഴിക്കുവാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ മാറാക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് തന്ന ആത്മീക മർമ്മങ്ങളുടെ ആ വെളിപ്പാട്, അത് വിതറുക, വിതയ്ക്കുക, വെള്ളമൊഴിക്കി കൊടുക്കുക, വളരെ മാറാക്കുന്ന ദൈവം. അത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ മനുഷ്യൻ അതുകൊണ്ട് കുഴിച്ചിട്ടു. അഞ്ച് താലന്ത് ലഭിച്ചവൻ അഞ്ചുകൂടെ നേടി, രണ്ട് താലന്ത് ലഭിച്ചവൻ പിന്നെ രണ്ടുകൂടെ നേടി. വളരെ കാലം കഴിഞ്ഞു വരുമ്പോൾ അതെ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു നിൻ, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് ഒടുവിൽ വിളിക്കുന്നത്. ശ്രേഷ്ഠദാസനെ, എളിയദാസനെ, കർത്താവിന്റെ വലിയദാസനെ, ഇങ്ങനെയൊന്നുമല്ല അവിടെ വിളിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. യേശുവിന്റെ കാലത്ത് വിശ്വസ്തതയ്ക്കൊന്നും അവിടെ ഒരു സ്ഥാനവുമില്ല. യേശു വളരെ നിശിതമായിട്ടാണ് അന്നത്തെ മത നേതൃത്വം നോക്കി സംസാരിച്ചത്. മത്തായി സുവിശേഷം 23:23 സുവിശേഷകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 23:23 എന്താണ് നമ്മളവിടെ വായിക്കുന്നത്? കാവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ ദശാംശം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ ഖനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യണം. ഏത് ചെയ്യണം? ദശാംശമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുത്തോ? അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഈ മൂല്യങ്ങൾ, മോറൽ വാല്യൂസ് ത്യജിച്ചു കളയുകയും സെറിമോണിയൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇന്ന് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല. എല്ലാം സർക്കാർ കാര്യം മറപോലെ നടക്കുന്നു. ആരാധനകൾ മറപോലെ നടക്കുന്നു. കൂട്ടായ്മകൾ അത് ഓൺലൈനായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ മറപോലെ നടക്കുന്നു. പക്ഷേ ന്യായമില്ല, കരുണയില്ല, ദയയില്ല, വിശ്വസ്തതയില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ദൈവം കണക്ക് ചോദിച്ചാൽ നാം എപ്രകാരം അതിൽ വിശ്വസ്തരായിരുന്നു നമുക്ക് പറയുവാനായി കഴിയുമോ? നോക്കുക, അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് വിനയത്തോടെ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. 1 തിമൊഥെയൊസ്
ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം, ഒന്ന് തിമോത്തിയോസ് ഒന്നിന്റെ പന്ത്രണ്ട്. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. അതെ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പന്ത്രണ്ടാമത്തെ വാക്യം എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി. ഞാൻ അവനെ സ്തുതിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ടാക്കി. അതിനായി സ്തോത്രം. പോരായ്മകൾ ഒരുപാട് വന്നപ്പാ, അങ്ങ് എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഇനിയുള്ള നാളുകൾ, ഇനി അങ്ങ് തരുന്ന ശുശ്രൂഷാവേളകളിൽ വിശ്വസ്തയോടുകൂടെ അങ്ങ് തന്ന താലന്തുകൾ ഉപയോഗിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? വിശ്വസ്തന്മാരുടെ ഒരു നീണ്ട നിരയാണ് നമ്മൾ എബ്രായർ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ എല്ലാവരുടെ പേര് ഞാൻ വായിക്കുന്നില്ല. ആ വിശ്വസ്തന്മാരെ കുറിച്ച് ഉള്ള പേരുകളെല്ലാം പറഞ്ഞ് അവർ അനുഭവിച്ച യാതനകൾ, അവർ അനുഭവിച്ച പീഡനങ്ങൾ, ചിലർക്കെല്ലാം വിടുതൽ ലഭിച്ചു, ചിലർക്കെല്ലാം വിടുതൽ ലഭിച്ചില്ല. പക്ഷെ അവരെ കുറിച്ച് ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ 36, 37, 38 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കട്ടെ. 36 മുതൽ, എബ്രായർ 11:36 മുതൽ, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറ് ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കുന്നുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. യുവക്കളെ, ഇന്നും അനേകർ ഇങ്ങനെ ഉണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, റീസെയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് പറഞ്ഞത്. വീടുകൾ നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് ഓടുന്നു, വീടുകൾ തീവയ്ക്കുന്നു, പാവപ്പെട്ടവർ. വേണമെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം കാണാൻ വേണ്ടി. കൈക്കുഞ്ഞുങ്ങൾ, വിശ്വാസത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടവർ, മിഷണുമാർ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നു. അവരെ ഏത് രീതിയിൽ സഹായിക്കാൻ, ഇവിടെ നിന്ന് സഹായങ്ങൾ പോകുന്നത് മാത്രമേ ഉള്ളൂ. ജെന്യുവിനായി ശുശ്രൂഷ ചെയ്യുന്ന മിഷണിമാരുണ്ട്, വെറുതെ പണം വാങ്ങിച്ച് അതേ സുഖിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞാൻ പലതും അത് മിഷൻ ഫീൽഡുകളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി കണ്ടിട്ട്, നേരിട്ട് കണ്ടിട്ടാണ് ഞാനത് പറയുന്നത്. ജെന്യുവിനായി ഇന്നും കർത്താവിന്റെ വേല ചെയ്യുന്നവരുണ്ട്. അവരെ കണ്ടെത്തുക, പണത്തിന് പണം തന്നെ വേണം, അവരെ സഹായിക്കുക. ഇവർക്കെല്ലാം എന്തെങ്കിലും ഒരു ഷെൽട്ടർ കൊടുക്കണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സഹായിക്കണം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ പണ്ട് ആ പാട്ട് പാടി, ലോകമേതും യോഗ്യം അല്ലനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ നാഥനു മുൾമുടി നൽകിയാ ലോകമേ ായി നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനീക്കെന്തിനായി. വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിക്കുവാണെങ്കിൽ നമുക്ക് ലോകം യോഗ്യമായിരിക്കത്തില്ല. ലോകം നമ്മെ പരിഹസിക്കും, ലോകം നമ്മെ ദൂഷിക്കും, ലോകം നമ്മെ ഉപദ്രവിക്കും. എന്നാൽ ദൈവമക്കളായ നാം തമ്മിൽ വിശ്വസ്തയോടുകൂടെ, നമ്മുടെ സ്നേഹത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ സന്തോഷം നമ്മൾ പങ്കിടുമ്പോൾ അതിലൊരു വിശ്വസ്തത പുലർത്തണം. ദൈവം നോക്കുമ്പോൾ ദൈവം നൽകിയ നന്മകൾ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യുന്നു, അത് പങ്കുവെക്കേണ്ടവർക്ക് പങ്കുവെക്കുന്നു, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു എന്നറിഞ്ഞ് ദൈവം സന്തോഷിക്കണം. എല്ലാ മേഖലയിലും നാം വിശ്വസ്തരായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം
ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം നിങ്ങൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. മത്തായി സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം യേശു കർത്താവ് പറയുകയാണ്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ചെയ്യാതെ പോയാലോ? നമ്മെ ശുശ്രൂഷ ആത്മീക ഭക്ഷണം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. നശിച്ചു പോകുന്ന ആഹാരത്തിനായി ഓടുന്ന ജനത്തിന് നിത്യജീവന്റെ ആഹാരം കൊടുക്കുവാനായി ദൈവം നമ്മെ വിളിച്ചു. ആഹാരമാണ് നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, ഇത് മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി സമയം വളരെ ഇല്ല, ഈ സമയത്താണ് കൊടുക്കേണ്ടത്. അനേകൻ നിരാശരാണ്. ഇനി എന്തിനു ജീവിച്ചിട്ട് കാര്യമെന്ന് പറയുന്നു, ദൈവമുണ്ടോ എന്നുകൂടെ ചിന്തകൾ വരുന്നു. ഇന്നൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ഫേസ്ബുക്കിൽ ഞാനൊരു ആൻസർ ഇട്ടപ്പോ, അതെ, ഒരു പുസ്തകം കൊണ്ട് നടക്കുന്നു, ഒരു ദൈവം എന്ന് പറയുന്നു, ഈ പുസ്തകമാണ് മനുഷ്യനെ മുഴുവനും തെറ്റിച്ചത്. ക്രിസ്ത്യാനി പറയുക, ഇപ്പോഴാണ് തക്ക സമയത്തുള്ള ഫലം കൊടുക്കേണ്ടത്, ആഹാരം കൊടുക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് പ്രാപിച്ച് കൊടുക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഒരു താലന്തേ ഉള്ളൂ, മതി. പാടാനാണോ, പ്രാർത്ഥിക്കാനാണോ, എഴുതാനാണോ, പ്രസംഗിക്കാനാണോ, പഠിപ്പിക്കാനാണോ? തന്ന താലന്തുകളെ കുഴിച്ചിടരുതേ. കുഴിച്ചിട്ടാൽ ശിക്ഷയുണ്ട്. നോക്കാം എന്നാണ് ശിക്ഷ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരുപത്തി നാലിന്റെ അമ്പത്തി ഒന്ന്, യജമാനൻ വന്ന് അവനെ തണ്ണിപ്പിച്ച് കപടഭക്തിക്കാരോടുകൂടെ പങ്കുകൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ചിലർ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, നിശ്ചയമായും സ്വർഗത്തിൽ പോകും. അതെ, ദൈവത്തിന്റെ സമയത്ത് ദൈവം അങ്ങ് വിളിച്ചു, ശുശ്രൂഷയിലായിരുന്നു, ദൈവത്തിന് തോന്നി ഇവന്റെ ശുശ്രൂഷ മതിയെന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയി. ഇല്ല ഇല്ല, അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. ശരിയായ രീതിയിൽ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷ ചെയ്തില്ല എങ്കിൽ കപടഭക്തിക്കാരോടുകൂടെ പങ്കുകൽപ്പിക്കും. ദാസൻ യജമാനൻ നമ്മളെ കർത്താവിന്റെ ദാസന്മാരാക്കി വെച്ചിരിക്കുന്നു. നമുക്കൊരു യജമാനും സ്വർഗത്തിലുണ്ട്. അവനാണ് നമ്മളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ഒടുവിൽ കരഞ്ഞിട്ടും പല്ല് കടിച്ചിട്ടും കാര്യമില്ല. അയ്യോ, ഞാൻ പ്രസംഗിച്ചതുപോലെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എങ്കിൽ. ഒരിക്കലും ഒരു ദിവാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നരകത്തിൽ ഏറ്റവും കൂടുതൽ അതെ കേൾക്കുന്ന ശബ്ദം പല്ല് കടിക്കുന്നതിന്റെ ശബ്ദവും എങ്കിൽ എന്നുള്ള ശബ്ദമാണ്. ചിലർ വിചാരിക്കുന്നു പല്ലൊക്കെ ഇവിടെ വെച്ചേ പോകില്ല, നമ്മൾ ആത്മാവല്ലേ അങ്ങോട്ട് പോകുന്നത്. ഇല്ല, നല്ല പല്ല് കാണും, ഇളകാത്ത പല്ല് കാണുമായിരിക്കും. ഇപ്പൊ പല്ലുകടിയും കരച്ചിലും, അത് വീണ്ടും യേശു കർത്താവ് പറയുന്നു ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പതിൽ, ഇരുപത്തി അഞ്ചിന്റെ മുപ്പതിൽ. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. നമ്മൾ നരകത്തെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചു. ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, മിസ്രയീം ദേശത്ത് മൂന്ന് ദിവസം ഇരുട്ടുണ്ടായി. ആ ഇരുട്ട് വന്ന സമയം മുതൽ മൂന്ന് ദിവസത്തേക്ക് ലോക്ക്ഡൗൺ. ഇരുന്ന സ്ഥലത്ത് ഇരുന്ന പൊസിഷനിൽ മൂന്ന് ദിവസം നിൽക്കുകയാണ്. സ്പർശിക്കത്തക്ക ഇരുൾ. തന്ന താലന്ത് കുഴിച്ചിട്ടവൻ, ആ താലന്തിൽ വിശ്വസ്തയില്ലാത്തവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അനങ്ങാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ സീരിയസ്നെസ് പൗലോസ് മനസ്സിലാക്കിയപ്പോഴാണ്. സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം. എന്തെങ്കിലും പറയുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഏൽപ്പിച്ചത്, കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ചത് ഗൗരവമായി പറയുക. നിന്നവരും ഉപദ്രവം വരും, പരിഹാസം വരും. ലോകം നമുക്ക് യോഗ്യമല്ല. നിത്യത ഏറ്റവും വിലപ്പെട്ടതാണ്, നിത്യത ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി കഴിഞ്ഞ നാളുകൾ വന്നുപോയ അവിശ്വസ്തതകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം. എത്രയോ അവസരങ്ങൾ നമുക്ക് ദൈവം നൽകി. ഇനി എത്ര അവസരങ്ങൾ കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും കർത്താവേ,
ഇനി അങ്ങ് തരുന്ന അവസരങ്ങളിൽ വിശ്വസ്തയോടുകൂടെ അങ്ങ് സേവിപ്പാൻ, വിശ്വസ്തയോടുകൂടെ അങ്ങ് സേവിപ്പാൻ, ഒരു മണവാളനും മണവാട്ടിയും ഉള്ള തമ്മിലുള്ള ഒരു വിശ്വസ്തത പോലെ, ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വസ്തത പോലെ, യേശു മണവാളനുമായിട്ടുള്ള വിശ്വസ്തതയിൽ, ആ വിശ്വസ്തതയിൽ നിലനിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്, വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റി നിൽക്കുന്നുണ്ട്. ലോകം അവർക്ക് യോഗ്യരായിരുന്നില്ല, അവർ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, ചിലർക്കെല്ലാം മരിച്ചുവരെ തിരിച്ചു കിട്ടി, എല്ലാവർക്കും അങ്ങനെയൊന്നും കിട്ടിയില്ല, ഒരുപാട് പേർ കഷ്ടപ്പെട്ടു. അവർക്ക് അറിയാമായിരുന്നു ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ചോദിക്കുന്ന ഒരു യജമാനനുണ്ട് എന്നോർ
Amen. Amen. Amen.